നമസ്കാരം ഇമ്മേക്കാമ്പിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയാണ് ഒരു ഗ്രൂ ലിനക്സ് ഓപ്പറേറ്റർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്താണ് ലിനക്സ് എന്നും എന്താണ് ഗ്രൂ ലിനക്സ് എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്നൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ ഈ വീഡിയോ ലിങ്ക് പോയി കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ ഇതൊരു പ്ലേ സ്റ്റോ ഒരു പ്ലേലിസ്റ്റായിട്ടാണ് പോകുന്നത് പ്ലേ ലിസ്റ്റിലെ മറ്റ് വീഡിയോകൾ കാണുക നമുക്കറിയുന്ന ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് വിൻഡോസിന്റെ കൂടെയാണ് ഞാനടക്കം ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് വിൻഡോസിന്റെ കൂടെയാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പക്ഷേ വിൻഡോസിന്റെ കൂടെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈടായിട്ട് വരുന്നുണ്ട് കാരണം പുതിയ കമ്പ്യൂട്ടറുകളിൽ ഒരുപാട് വിന്റർ ലോക്കിംഗ് അടക്കമുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ലിനെക്സിന്റെ കൂടെ വിൻഡോസിന്റെ കൂടെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അതെന്തൊക്കെയാണ് നോക്കാം വിൻഡോസിന്റെ കൂടെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിൻഡോസ് ഏത് മോഡിലാണ് ഏത് ബയോസ് മോഡിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്കായി പറയാം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയും നമ്മൾ നീലനിറത്തിൽ കമ്പ്യൂട്ടറിന് സെറ്റപ്പായിട്ട് ഒരു ഓയസ് ഒന്നും ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ സെറ്റിംഗ്സ് ഒക്കെ മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ബയോസ് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സാധനമാണ് യു ഇ എഫ് എന്നുള്ളത് അത് കുറച്ചും കൂടി ആണ് യു എഫ് എ കുറിച്ച് വേണമെങ്കിൽ വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ബയോസിലോ അല്ലെങ്കിൽ യു എ എഫ് ഇയിലോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കഴിയും പൊതുവേ പുതിയ വിൻഡോസ് ടെൻ ഒക്കെ യു എ എഫ് എയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് ബയോസിൽ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഒരു ലിനക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വിൻഡോസ് യു എഫിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ ലിനക്സും യു എ എഫിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം വിൻഡോസ് ബയോസിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ ലിനക്സും ബയോസിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സെക്യൂർ ബൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ബൂട്ട് ടൈമിൽ വൈറസ് കയറിതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കമ്പനികൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ സംവിധാനമാണ് സെക്യൂർ ബൂട്ട് എന്നുള്ളത് ഈ സെക്യൂർ ബൂട്ട് ബയസ് സെറ്റിംഗ്സിൽ ആയി കിടക്കുകയാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടും അതുകൊണ്ട് തന്നെ സെക്യൂർ ബൂട്ട് ഡിസേബിൾ ചെയ്താൽ മാത്രമേ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി Ayu. Ayu. Crowed, are management, management the ൂ അടുത്തത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പാർട്ടിഷനിങ് സ്കീമാണ് ഇപ്പൊ നമുക്ക് വിൻഡോസ് എടുത്ത സി ഡി ഇ ഇന്നൊക്കെ പറഞ്ഞാൽ പാർട്ടീഷൻ ചെയ്തിട്ട് എന്ന് കാണാം രണ്ട് തരത്തിലുള്ള പാർട്ടീഷനിങ് ആണത് എം ബി ആർ പാർട്ടിഷനും ജി പി ടി പാർട്ടിഷനും എം ബി ആർ എന്നുള്ളത് പഴയൊരു മെത്തേഡാണ് ജി പി ടി എന്നുള്ളത് പുതിയ മെത്തേഡാണ് ജി പി ടി ഗൈഡഡ് പാർട്ടീഷൻ ടേബിൾ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നിങ്ങൾക്ക് പ്രൈമറി പാർട്ടീഷൻ സെക്കൻഡറി പാർട്ടീഷൻ പാർട്ടി സംഗതിയുണ്ട് പ്രൈമറി പാർട്ടി ഇൻസ്റ്റാൾ ചെയ്യുക എം ബി ആറിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബിആറിൽ നാല് പ്രൈമറി പാർട്ടിഷനുകളെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ നാലെണ്ണേ പറ്റുള്ളൂ എന്നാൽ ജി പി ടിയിൽ അങ്ങനെ നൂറ്റി ഇരുപത്തെട്ട് പ്രൈമറി പാർട്ടിഷൻസ് വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ വിൻഡോസിൽ ജി പി ടി അല്ല എം ബി ആർ ആണ് എങ്കിൽ എം ബി ആർ സ്കീമിലാണെങ്കിൽ നിങ്ങൾക്ക് സി ഡി ഇ എഫ് അങ്ങനെ നാല് പ്രൈമറി പാർട്ടിഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പുതിയൊരു പാർട്ടിഷൻ ഉണ്ടാക്കാൻ കഴിയില്ല ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ഒരു പാർട്ടിഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ടി വരിക എന്നാൽ ജി പി ടി ആണെങ്കിൽ അതിന്റെ കാലം പഠിക്കണ്ട നൂറ്റി ഇരുപത്തെട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതൊരു സീനല്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൊന്നും കൂടി പറയാം യു എഫ് എയിലാണോ ബയോസിലാണോ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് നോക്കുക ജി പി ടി ആണോ എം ബി ആർ ആണോ നോക്കുക പിന്നെ സെക്യൂർ ബൂട്ട് ഓൺ ആണോ ഓഫ് ആണോ നോക്കുക ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് നോക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഒരു ലിനക്സ് ഇൻസ്റ്റാൾ ആവശ്യമായിട്ട് ഒരു അമ്പത് ജി ബി എങ്കിലും ഒരു ഡ്രൈവ് ഫ്രീ ആക്കിയിടുക നമ്മൾ വിൻഡോസിൽ കൂടി സ്രിങ്ക് കൊടുത്തിട്ട് ഒരു അമ്പത് ജി ബി നമുക്ക് ഫ്രീ ആക്കിയിടാം ഇത്തരം ചെയ്താൽ നമുക്ക് ലിനക്സ് ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും ഇനി എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യാൻ അല്ലേ നിങ്ങൾ ബയോസിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് യു എഫ് ഐയിലാണോ ബയോസിലാണോ അല്ലെങ്കിൽ നിങ്ങളെ ജി പി ടി ആണോ എം ബിർ ആണോ എന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം വയോസിലാണ് യു എഫിലാണ് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം കമ്പ്യൂ മൈ കമ്പ്യൂട്ടറിന് പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാനേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ മാനേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി ഡിസ്ക് പാർട്ടിഷൻസ് കാണാൻ കഴിയും ആ പാർട്ടിഷൻ അംഗത്ത് ഇ എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറ് എം ബി പാർട്ടിഷൻസ് അല്ലെങ്കിൽ ഇരുന്നൂറ് എം ബി പാർട്ടി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് യു ആണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരു നൂറ് എം പി പാർട്ടിഷൻസ് ഇല്ലെങ്കിൽ അത് ബയസ് മോഡലാണ് ഇത് തന്നെ വിൻഡോസ് ആർ എന്നുള്ള കീ അമർത്തിയിട്ട് എം എസ് ഇൻഫോ തേർട്ടി ടു എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും നിങ്ങൾക്ക് യു എഫിലാണോ ബയോസിലാണോ എന്ന് കാണാൻ വേണ്ടി കഴിയും മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ഡിസ്ക് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ അതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഡിസ്ക് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് അടച്ച് വോളിയം എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ജി പി ടി ആണോ ഇമ്പെയർ ആണോ എഴുതി വെച്ചിട്ടുണ്ടാവും അതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി പറ്റുക ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷമാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിനി പരിശോധിച്ച് നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പാർട്ടിഷൻ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ പാർട്ടിഷൻ കാണുന്നുണ്ട് ഞാൻ പല ഒ എസിനൊക്കെ വേണ്ടി ഇരുപത് ഇരുപത് ജി ബി കാണുന്ന ഓരോ ഒ എസ് കിടക്കുന്ന പാർട്ടിഷനിലാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി ഇവിടെ കാണാം ഇ എഫ് ഐ എന്നാണ് കാണുന്നത് അപ്പോൾ യു എഫ് ഐയിലാണ് മനസ്സിലായി ജി പി ടി ആണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായി ഇനി നമുക്ക് പുതിയ ലിനക്സ് ഇൻസ്റ്റാൾ ഫ്രീ ആയിട്ട് സ്പേസ് ഉണ്ടാക്കണം കാരണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എം ബി ആണ് നിങ്ങൾക്ക് ഫ്രീ ഫ്രീയുള്ളൂ അപ്പോൾ എനിക്കൊരു ഇരുപത് ജി ബി ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഡ്രൈവർ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അവസ്ഥ ഞാൻ നോക്കണല്ലോ സിയും ഡിയുമാണ് എനിക്കിവിടെയുള്ളൂ ഡിയിലാണ് എനിക്ക് എടുക്കാനുള്ള സ്ഥലം കുറച്ച് ഉണ്ടാവുക അപ്പോൾ ഡി എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ തൊണ്ണൂറ്റേഴ് ജി ബി ഈ കാണുന്നൊക്കെ അപ്പോൾ ലിനെക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതൊക്കെ ലിനക്സിൽ കിടക്കുന്ന ഫയൽ പാർഷൻ കാരണം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എൻ ടി എഫ് എസ് രണ്ടും മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും കാണിക്കുന്നില്ല കാരണം അത് വിൻഡോസിന് അറിയാത്തൊരു ഫോർമാറ്റാണ് ലിനക്സ് മാത്രം അറിയുന്ന ഫോർമാറ്റാണ് ബാക്കിയൊക്കെ ലിനെക്സുകളാണ് അപ്പോൾ നമ്മൾ ഡിയിൽ നിന്നും നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങോട്ട് എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശ്രീങ്ക് വോളിയം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും അത് ഓരോ സൈസ് അനുസരിച്ചിരിക്കും ചിലപ്പോൾ ഒരുപാട് ടൈം ഒക്കെ എടുക്കാൻ ചില കമ്പ്യൂട്ടറുകളിൽ ഇത് വളരെ കുറച്ച് ഇടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അതിൽ ആകെ നാൽപ്പത്തൊമ്പത് ജി ബി ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് നാൽപ്പത്തൊമ്പത് ജി ബി ആണ് നമുക്ക് തൊണ്ണൂറ്റേഴ് ജി ബിയിൽ നാൽപ്പത്തൊമ്പത് ജി ബി വരെ നമുക്ക് ഫ്രീ സ്പേസ് നാൽപ്പത്തൊമ്പത് ജി ബി ആണെങ്കിൽ മൊത്തം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ എന്നാൽ നാൽപ്പത്തഞ്ച് ജി ബി എടുക്കുന്നത് ഇരുപത് ഞാനൊരു പത്ത് ജി ഉദാഹരണത്തിന് എത്ര ജി ബി നമുക്ക് എടുക്കേണ്ടത് അത്ര ജി ബി എടുക്കാം ഞാൻ ഒരു പത്ത് ജി ബി ആണെന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ മിനിമം ഇരുപത് ജി ബിയിൽ എടുക്കണം പക്ഷെ ഞാനത് ഒരു ടസ്റ്റിംഗ് പർപ്പസിനായത് കൊണ്ട് തന്നെ നിനക്ക് ഡീലി കുറച്ച് സ്പേസ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം കാണിക്കാൻ വേണ്ടി ഒരു അഞ്ച് ജി ബി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് പത്ത് ഒരു പൂജ്യം കൂട്ട് കഴിഞ്ഞാൽ അമ്പത് ജി ബി ആയി അപ്പോൾ നമുക്ക് എത്ര ജി ബി ആണോ അത്ര ജി ബി ക്ലിക്ക് ചെയ്യുക സ്ട്രിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫ്രീ സ്പേസ് കാണില്ല അപ്പോൾ ആ നാല് ജി ബി ഇവിടെ അൺലൻ ആയി ഇങ്ങനെ അൺലോ ഇരുപത് ജി ബി മുപ്പത് ജി ബി ഒക്കെ നമുക്ക് എങ്ങനെയാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എത്രയിലാണ് ലിനക്സ് ഇൻസ്റ്റാൾ അത്ര ജി ബി ഇവിടെ അൺലൻ ലോക്കേറ്റഡ് ആക്കി വെക്കുക അതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ലിനക്സ് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയമായിട്ട് മുന്നോട്ട് വീട്ടിലേക്കാൻ പറ്റി ഉടൻ തന്നെ എത്തും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടിടണമെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വിഷയമായി മീനുവരെ